നമസ്കാരം. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ദീർഘകാല കരാറുകൾ റദ്ദാക്കിയിരിക്കെ പിണറായി സർക്കാർ വൈദ്യുതി നിരക്ക് കൂട്ടും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി ആണവ നിലയം സ്ഥാപിക്കുമെന്ന് KCB ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞതിനെ വൈദ്യുതി മന്ത്രി നിഷേധിച്ചു. കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. നയപരമായ കാര്യമാണെന്നും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ എന്നും പറഞ്ഞ മന്ത്രി, രാത്രി പീക്ക് സമയത്ത് വൈദ്യുതി നിരക്ക് കൂട്ടാൻ ആലോചനയുണ്ടെന്നും പകൽ സമയത്ത് നിരക്ക് കുറയ്ക്കാനും പദ്ധതിയുണ്ടെന്നും പറയുകയുണ്ടായി. കേരളത്തിന് പുറത്ത് ആണവ നിലയം സ്ഥാപിച്ചാലും നമുക്ക് വൈദ്യുതി വിഹിതം ലഭിക്കും, മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥർ കൽപ്പകത്ത് തോറിയം ഉപയോഗിച്ചിട്ടുള്ള ജനറേറ്റർ എങ്ങനെയാണെന്ന് പഠിക്കാൻ പോയതാണ്. ആണവ നിലയത്തിലെ വൈദ്യുതി വാങ്ങുന്നതിനെ പറ്റി ചർച്ച ചെയ്തു എന്നതാണ് നമ്മൾ ആകെ ചെയ്തത്. ആണവ നിലയം സ്ഥാപിക്കുക എന്നത് നയപരമായ കാര്യങ്ങളാണ്. വിപുലമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെ എന്തെങ്കിലും തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. തൽക്കാലം ആണവ നിലയത്തെക്കാൾ തോറിയം ഉപയോഗിച്ചിട്ടുള്ള നിലയമാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിന് പുറത്ത് ആണവ നിലയം സ്ഥാപിച്ചാലും നമുക്ക് വൈദ്യുതി വിഹിതം ലഭിക്കും, മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ദീർഘകാല കരാറുകൾ റദ്ദാക്കുന്നതോടെ കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് പിണറായി സർക്കാരിന്റെ ഇരുട്ടടി ഉറപ്പായിരിക്കെ നിരക്ക് വർധന ഉണ്ടാവുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഉപഭോക്താക്കൾ ഇനി അമിത നിരക്ക് നൽകേണ്ടി വരും. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളെക്കാളുപരി അവരെ ദ്രോഹിക്കുന്ന നിയമങ്ങളാണ് പിണറായി സർക്കാർ മുൻതൂക്കം നൽകുന്നത്. വൈദ്യുതി ബോർഡിന്റെയും അതിനുമേൽ നിയന്ത്രണമുള്ള റെഗുലേറ്ററി കമ്മീഷന്റെയും വീണ്ടു വിചാരമില്ലാത്ത ഉപഭോക്താക്കൾക്ക് വിന മാത്രമാണ് ഉണ്ടാക്കുന്നത്. വൈദ്യുതി രംഗത്ത് സ്വയം പര്യാപ്തത നേടാൻ കേരളത്തിന് ഇന്നോളം കഴിഞ്ഞിട്ടില്ല. ഓരോ വർഷവും വേനലാകുമ്പോൾ പുറത്തുനിന്ന് അമിത വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുവഴി ബോർഡിന് ഭീമമായ തുകയാണ് ചിലവഴിക്കേണ്ടി വരുന്നത്. ബോർഡ് അധികം ചിലവഴിക്കുന്ന പണം ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് പതിവ്. വൈദ്യുതി ബില്ലിനൊപ്പം സർചാർജ് സ്ഥിരം സംവിധാനമായി മാറുന്നത് ഈ സാഹചര്യത്തിലാണ്. കുറഞ്ഞ വിലയ്ക്ക് സംസ്ഥാനത്തിന് പുറത്തുള്ള 4 കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാർ നിയമലംഘനത്തിന്റെ പേരിൽ വൈദ്യുതി അപ്ലറ്റ് ട്രിബ്യൂണൽ കഴിഞ്ഞ ദിവസമാണ് റദ്ദാക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ കമ്പനികളുമായി ഒപ്പിട്ട 4 കരാറുകൾ 2023 മെയ്യിൽ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയിരുന്നു. വൈദ്യുതി വാങ്ങലുമായി ബന്ധപ്പെട്ട കേന്ദ്ര വ്യവസ്ഥകൾ ലംഘിച്ചാണ് കരാർ എന്ന് ആരോപിച്ചായിരുന്നു നടപടി. 4 കമ്പനികളിൽ നിന്നായി മൊത്തം 465 മെഗാവാട്ട് വൈദ്യുതിയാണ് ലഭിച്ചിരുന്നത്. ഇത് നിർത്തലാക്കിയതോടെ സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് വഴുതി വീഴുമെന്ന യാഥാർത്ഥ്യം ബോധ്യമാവുകയായിരുന്നു. തുടർന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം പുനഃപരിശോധിക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പഴയ നിരക്കായ 4.15 രൂപ നിരക്കിൽ വീണ്ടും വൈദ്യുതി നൽകാൻ കമ്പനികൾ ഇപ്പോൾ തയ്യാറല്ല. മാത്രമല്ല, റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം അപ്ലറ്റ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യുകയും ഉണ്ടായി. ഇതിനുമേലാണ് ട്രിബ്യൂണൽ വിധി ഉണ്ടായിരിക്കുന്നത്. റദ്ദാക്കിയ കരാർ പുനഃസ്ഥാപിക്കാനുള്ള സർക്കാർ നിർദ്ദേശം അനുസരിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ ബാധ്യസ്ഥമല്ലെന്നാണ് അപ്ലറ്റ് ട്രിബ്യൂണൽ ഒടുവിൽ വിധിച്ചിട്ടുള്ളത്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്കാണ് വൈദ്യുതി വാങ്ങൽ കരാർ ഉണ്ടാക്കിയത്. 4.15 രൂപ നിരക്കിൽ ലഭിക്കേണ്ടിയിരുന്ന വൈദ്യുതിയാണ് സർക്കാരിന്റെയും റെഗുലേറ്ററി കമ്മീഷന്റെയും വീണ്ടു വിചാരമില്ലാത്ത തീരുമാനത്തിലൂടെ കേരളത്തിന് ഇല്ലാതായത്. ഓരോ വേനൽക്കാലത്തും വൈദ്യുതി പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന വൈദ്യുതി ബോർഡ് ബദൽ മാർഗങ്ങളിലേക്ക് തിരിയാൻ ഇപ്പോഴും മടി കാണിക്കുകയാണ്. സൗരോർജം വിപുലവും വ്യാപകവുമാകാനുള്ള വഴി തുറന്നു കിടക്കുകയാണ്. ജലവൈദ്യുതി ഉൽപ്പാദനം കൂട്ടാനും വഴിയുണ്ട്. എന്നാൽ ഇവ പരമാവധി ഉപയോഗപ്പെടുത്താൻ പദ്ധതികളൊന്നുമില്ല. സൗരോർജത്തിലേക്ക് തിരിയാൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്.